യൂണിയൻ പവർ ടൂൾസ്, യൂണിയൻ കോംപ്ലക്സ്, സൗത്ത് ബസാർ, നിയർ മക്കാനി, കണ്ണൂർ. തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത രാഷ്ട്രീയ ജീവിതത്തിനുടമയായ കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിക്ക് അന്ത്യാഞ്ജലി. കോൺഗ്രസിലെ ആദർശ രാഷ്ട്രീയത്തിൻ്റെയും സൗമ്യഭാവത്തിൻ്റെയും മുഖമായ സതീശൻ പാച്ചേനിക്ക് ഇന്നലെയും ഇന്നുമായി ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ഉൾപ്പെട്ട ആയിരങ്ങളാണ് അന്തിമാഭിവാദ്യം അർപ്പിച്ചത്. KSU സംസ്ഥാന പ്രസിഡന്റ്, KPCC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, കണ്ണൂർ DCC പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളിൽ 3.5 പതിറ്റാണ്ടിലേറെ കാലം കർമ്മനിരതനായ സതീശൻ പാച്ചേനി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11:30 കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയത്. ഗുരുതരമായ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 19 മുതൽ ചികിത്സയിലായിരുന്നു. 1968 ജനുവരി 5 തളിപ്പറമ്പിനടുത്ത് പാച്ചേനി എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ ആ പാർട്ടിയുടെ പാരമ്പര്യമുള്ള കുടുംബത്തിൽ പാലക്കിൽ ദാമോദരൻ്റെയും മാനിച്ചേരി നാരായണിയുടെയും മൂത്ത മകനായാണ് സതീശൻ പാച്ചേനി ജനിച്ചത്. പെരിയാരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തുടങ്ങിയതാണ് രാഷ്ട്രീയ ജീവിതം. ആത്മാർത്ഥമായ പരിശ്രമവും കഠിനാധ്വാനവും കൊണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവായി മാറിയ സതീശൻ 5 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും മത്സരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്വാധീനമുള്ള നേതാവായിരുന്നു എന്നും സതീശൻ പാച്ചേനി. പുതിയ സംഘടനാ ചുമതലകൾ പാർട്ടി അദ്ദേഹത്തിന് നൽകാനിരിക്കെയാണ് പാച്ചേനിയുടെ അപ്രതീക്ഷിത വേർപാട് സംഭവിക്കുന്നത്. മരണവിവരമറിഞ്ഞ ഉടനെ KPCC പ്രസിഡന്റ് K.സുധാകരനും ജില്ലയിലെ നേതാക്കളും ആശുപത്രിയിലെത്തിയിരുന്നു. തുടർന്ന് മൃതദേഹം തളിപ്പറമ്പ് കോൺഗ്രസ് മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ഒരു കാലത്ത് സതീശൻ്റെ രാഷ്ട്രീയ തട്ടകം തളിപ്പറമ്പായിരുന്നു. തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ 100 കണക്കിന് ആളുകളാണ് തളിപ്പറമ്പിലെത്തിയത്. 7 മണിയോടെ പാച്ചേനിയുടെ ജന്മനാടായ പാച്ചേനിക്കടുത്ത് അമ്മാനപ്പാറയിലെ സഹോദരൻ സുരേഷ് പാച്ചേനിയുടെ വീട്ടിലെത്തിച്ചു. നാട്ടുകാരും ബന്ധുക്കളും അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം രാത്രി 10 മണിയോടെ കണ്ണൂർ DCC ഓഫീസിലെത്തിച്ച മൃതദേഹത്തിൽ രാത്രി വൈകിയും 100 കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാവിലെ മുതൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒഴുക്ക് തന്നെയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യാഴാഴ്ച രാത്രി അമ്മാനപ്പാറയിലെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ KPCC പ്രസിഡന്റ് K.സുധാകരൻ MP, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, LDF കൺവീനർ EP ജയരാജൻ, സ്പീക്കർ AN ഷംസീർ, മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, MPമാരായ K.മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, കൊടിക്കുന്നിൽ സുരേഷ്, അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ, MLAമാരായ ഷാഫി പറമ്പിൽ, അഡ്വക്കേറ്റ് T സിദ്ദിഖ്, രാമചന്ദ്രൻ കടന്നപ്പള്ളി, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, KV സുമേഷ്, കഥാകൃത്ത് T പത്മനാഭൻ, CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനൻ, MBCC ജനറൽ സെക്രട്ടറി ജോജോ തോമസ്, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ബിന്ദുകൃഷ്ണ, KP കുഞ്ഞിക്കണ്ണൻ, CN ചന്ദ്രൻ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. 11:30 മൃതദേഹം വിലാപയാത്രയായി പയ്യാമ്പലത്തേക്ക് പുറപ്പെട്ടു. സേവാദൾ വളണ്ടിയർമാരാണ് മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റിയത്. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും കാൽനടയായാണ് പയ്യാമ്പലത്തെത്തിയത്.
ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാച്ചേരി എന്ന സാധാരണ കർഷക കുടുംബത്തിൽ നിന്നും കടന്നു വന്ന് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ തന്റെ പൊതുപ്രവർത്തന ജീവിതം സത്യസന്ധതയ്ക്കും ആദർശങ്ങൾക്കും നിലപാടുകൾക്കും വേണ്ടി മാത്രം നിലകൊണ്ട ശ്രീ സതീശൻ പാച്ചേരി. പയ്യാമ്പലത്ത് സതീശൻ പാച്ചേനിയുടെ മകൻ ജവഹർ ചിതയ്ക്ക് തീകൊളുത്തി. തുടർന്ന് പയ്യാമ്പലത്ത് സർവകക്ഷി അനുശോചന യോഗവും നടന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. കാഴ്ചയുടെ വിലയെന്തെന്ന് അതില്ലാത്തവർക്കേ അറിയൂ. പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ സമർപ്പിത സേവനം ചെയ്യുന്നു. കണ്ണിമ ചിമ്മാതെ ജീവനം ആയുർവേദ ആശുപത്രി കണ്ണൂർ.